നമസ്കാരം, വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാർ, വയനാട്ടിലെ അപകടം ദുരന്ത ഭൂമിയിൽ വളരെ ദുരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും. ഇപ്പം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ, പക്ഷേ നമുക്കിതിനൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ദുരന്തം അവിടെ ഉണ്ടായപ്പോഴും നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരായിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, ശക്തമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ചെളിവാരി എറിയലുകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും യോജിപ്പോടുകൂടി. കാരണം ഏറ്റവും നമ്മൾക്ക് അഭിമാനം തോന്നിച്ചൊരു നിമിഷമാണ് എയർലിഫ്റ്റ് നടത്തുന്നത്. ഹെലികോപ്റ്ററൊക്കെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററൊക്കെ എത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ ഏവർക്കും അഭിമാനം ഉള്ള നിമിഷമാണ്. കാരണം ഞാൻ ഈ രാജ്യത്ത് സുരക്ഷിതനാണ്, എന്നെ രക്ഷിക്കുവാൻ എൻ്റെ സേനയുണ്ട് എന്നുള്ള ഒരു അഭിമാനബോധം എന്ന് പറയുന്നത്, അത് ഏതൊരു പൗരനെ സംബന്ധിച്ചിട്ടും അവൻ്റെ രാജ്യത്തോടുള്ള കൂറും കടപ്പാടും ഒക്കെ അവനിൽ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഒരുപാട് വ്യാജന്മാരൊക്കെ രംഗത്ത് വരികയും നല്ല കൃത്യമായിട്ട് ആളുകളിലേക്ക് അതിൻ്റെ ഒരു ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന സാധനങ്ങളൊക്കെ ആവശ്യക്കാരിലേക്ക് എത്താതെ ഇടനിലക്കാർ അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുപോലും സർക്കാർ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ സഹായങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടർമാർ തുറന്നിട്ടുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥലത്തെത്തിക്കുകയും അവിടെ നിന്ന് അത് വയനാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ പണമായിട്ട് നൽകുകയാണെങ്കിൽ സന്നദ്ധ സംഘടനകൾക്കൊന്നും നൽകേണ്ട ആവശ്യമില്ല. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. വളരെ ശക്തമായൊരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആകെ ഒരു കല്ലുകടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അമിത്ഷായും തമ്മിലുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമുക്ക് കാരണം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മൾ കേട്ടു തുടങ്ങി അന്ന് മുതൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ എന്നും പറയുക. പക്ഷേ അവിടെ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ടായിരുന്നു. ഏകദേശം 115 മുതൽ 204 വരെ മില്ലിലിറ്റർ മഴ അവിടെ പെയ്യുമെന്നും ആണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ 10 മടങ്ങ് മഴയാണ് അവിടെ പെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ആരുടെയും കൈകളിലിരിക്കുന്ന കാര്യമല്ല, സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും വിഷമമുണ്ട് ഇവിടെ. പക്ഷേ രാഷ്ട്രീയമായിട്ട് അതിനെ പരസ്പരം ചെളിവാരി എറിയുന്നതിന് വേണ്ടിയിട്ട് ആരും തയ്യാറാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെളിവാരി എറിയലോ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നും ഒരാഴ്ച മുന്നേ തന്നെ ഇത്തരത്തിലുള്ള അപകട സൂചനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അതിൽ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലിൻ്റെ ഒരു സ്വരമാണ് അതിലുണ്ടായത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു അതിശക്തമായ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ഒരു 4 വർഷം മുന്നേ പുത്തുമലയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായാലും 20 പേർ മരിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ വലിയ അപകടമായിരുന്നു, വലിയൊരു ദുരന്തമായിരുന്നു. പക്ഷേ അത്ര ആളുകൾ മരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ താമസം കുറവായതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ ഏറ്റവും കുറഞ്ഞത്. പക്ഷേ ഈ പ്രദേശങ്ങളെല്ലാം, സൂചിമലയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം, കാലാവസ്ഥാ നിരീക്ഷകർക്കും അറിയാം. അത് മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഇത്തരത്തിൽ ഭീകരമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാട്ടിൽ ഉണ്ടായിരുന്നു ആൾക്കറിയാം. വയനാട്ടിൽ പല ദിവസങ്ങളിലായിട്ട് ഓറഞ്ച് അലേർട്ടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഇവിടെ ഈ അത്തരത്തിലുള്ള ഒരു അപായ സൂചന നൽകാൻ വേണ്ടി കഴിയാതെ പോയതെന്നുള്ളത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അമിത്ഷാ പറയുന്നത് രാജ്യത്ത് ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഏറ്റവും ഈ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരത്തെ തന്നെ പ്രവചിക്കാനും അതിൽ നിന്നും പ്രിക്കോഷനൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി. ഇപ്പോൾ അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഗുജറാത്തിൽ ചുഴലിക്കാറ്റടിക്കാൻ വേണ്ടിയിട്ട്
ഉള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ അറിയിക്കുകയും ആ പ്രദേശങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ ദുരന്തങ്ങൾ ഉണ്ടാവാതിരുന്നെന്നും അല്ലെങ്കിൽ അത് വളരെ ലഘൂകരിക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ ഉണ്ടായ വയനാട്ടിലുണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ സംഭവം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അത് ഞെട്ടിക്കുക എന്നല്ല പറയാം. നമ്മൾ സാധാരണ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞെട്ടിക്കുക എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ദുരന്തമാണ്. കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലും എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു നിശ്ചയമില്ല. എത്ര മരണസംഖ്യ ഓരോ ദിവസവും, ഇന്നലെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഏതാണ്ട് 120 പേരായിരുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. ഇന്ന് അതൊക്കെ കഴിഞ്ഞ് 246 നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇതേ സമയത്ത് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞ് 240 ആളുകളെ കാണാനുണ്ട് എന്നുള്ള പരാതികളുണ്ട്. അപ്പം അല്ലാത്ത ആളുകളെ കുറിച്ചുള്ള ഒരു നിശ്ചയമില്ല. കാരണം പല രീതിയിൽ പാടികളുണ്ട്, പൂർണ്ണമായി ഒലിച്ചുപോയ വീടുകളുണ്ട്. ആരൊക്കെ കാണാതായി, ആരൊക്കെ രക്ഷപ്പെട്ടു, ആരൊക്കെ ക്യാമ്പിലുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ ഒരു കൃത്യമായ കണക്കുകളില്ല. പരാതികൾ വരുന്നതിനനുസരിച്ചുള്ള കണക്കുകൾ മാത്രമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 94 പേരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കൂ, ഇന്നലെയും ഈ കണക്കായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഏതാണ്ട് 120 മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കണ്ടെടുത്തത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെടുത്ത പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മോശമായിട്ടുണ്ട്. അതായത് 40 പിന്നിട്ടിരിക്കുന്നു. ഈ ദുരന്തം കഴിഞ്ഞിട്ട് 40 പിന്നിട്ടതിന് ശേഷം കിട്ടുന്ന വെള്ളത്തിൽ കിടക്കുന്ന ബോഡി, ഈ മൃതശരീരമൊക്കെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ വികൃതമായി. ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരും. പിന്നെ മാത്രമല്ല, ഇത്രയും ബോഡികൾ വരുന്ന സമയത്ത് ഇപ്പം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ദുർഘടമായ അവസ്ഥയിലൂടെയാണ്. അത് പ്രതിപക്ഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അത് ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ സർക്കാർ സ്വീകരിക്കണം. പക്ഷെങ്കിൽ പോലും ഈ DNA ഒക്കെ ടെസ്റ്റൊക്കെ നടത്തേണ്ടത് കാരണവും പിന്നീട് ഒരു പരാതി വരാതിരിക്കാനൊക്കെ കണ്ടത് നോക്കൂ. ഇന്നിപ്പോ 70 അകലെ നിന്നാണ് ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടത്. അപ്പം എത്രത്തോളം ഈ മൃതദേഹങ്ങളൊക്കെ, പിന്നെ മൃതദേഹം മാത്രമല്ല മൃതദേഹത്തിൻ്റെ പല പാർട്സുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഈ ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തെ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് എന്തുകൊണ്ടാണ് അടയാളപ്പെടുത്താൻ പറ്റാതെ പോയത് എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ അവിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, മുന്നറിയിപ്പ് നൽകിയിട്ടും അത് സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊക്കെയുള്ളൊരു കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങൾ അത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവചിക്കാൻ സാധിക്കുന്ന കംപ്ലീറ്റ്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥ കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണ് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. ദീർഘകാലമായിട്ട് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഒരു ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ടൊരു കാലാവസ്ഥയില്ല, സ്റ്റേറ്റിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഉപഗ്രഹങ്ങൾ ത്രൂ ആണ് ഇത്. ഇപ്പൊ ഇതിനകത്ത് ഒരു വസ്തുത എന്താ വെച്ചാൽ, ഞാനൊക്കെ ഈ മല പ്രദേശത്തൊക്കെ താമസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ചെറുതായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും. അത് മണ്ണിടിച്ചിലുകൾ, അത് മണ്ണിടിച്ചിലുകളല്ല, ശരിക്കും ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടാവാറുണ്ട്. കാരണം അത് ഒരു വീടിന്റെ ഒരു സൈഡിൽ കൂടെ ഒരു 6 8 മീറ്റർ ഒക്കെ വീതിയിൽ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒലിച്ച് വലിയ വലിയ പാറകളൊക്കെ ഒലിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലുകളൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ, അതായത് എവിടെയൊക്കെ എത്ര മില്ലിലിറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവവും ഒക്കെ വെച്ച് നോക്കി ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങനത്തെ ഒരു സാധ്യത അവിടെ പ്രവചിക്കപ്പെടുകയും അതിലൊരു അലംഭാവം കാണിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു നിസ്സാര കാര്യമായിട്ട്. ഇപ്പോൾ ഈ പിണറായി വിജയൻ ഇന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ജലകമ്മീഷൻ അത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ ഈ പുഴയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളത്തിൻ്റെ ഇത് കൂടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇത്തരത്തിലുള്ള നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ നടന്ന ആ മണിക്കൂറുകളിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതെന്നും, ആ ഒറ്റ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ യഥാർത്ഥത്തിൽ ഒന്നും ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് ഒന്നും നൽകാൻ പറ്റുന്ന ഒരു ഒരു ഗ്യാപ്പ് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സാർ, ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെ എത്രത്തോളം സ്റ്റാഫുകൾ
വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ എനിക്കൊന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വയനാട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ശേഷം നമ്മൾ പരിശോധിക്കേണ്ട വലിയൊരു വസ്തുതയുണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലെയുള്ള പല പല സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ അളവ് തൂക്കത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സ്ഥാപനത്തിൽ ആളുകൾ വരുന്നുണ്ട് ജോലിക്കാർ. കൃത്യമായിട്ട് മഴമാവിനെയും മറ്റ് ഇതുള്ള പിന്നെ അതുപോലെ തന്നെ ഭൂകമ്പത്തിന് സാധ്യത, ഇത്തരം സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും അത് കൃത്യമായിട്ട് ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കുന്നുണ്ടോ എന്നുള്ള അവിടെ അസസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ പട്ടാളക്കാർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നു, കാരണം അവിടെ എല്ലാ ദിവസവും യുദ്ധം ഉണ്ടാകും എന്ന് കരുതിയിട്ടല്ല അവർ നിൽക്കുന്നത്. പക്ഷെ അവര് 100% അലേർട്ടായിട്ടും ജെന്യുനുമായിട്ടാണ് അവിടെ ജോലി ചെയ്തത്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിട്ട്, അതിർത്തിയിൽ ജോലി ചെയ്തൊരു പട്ടാളക്കാരനെ സംബന്ധിച്ചിട്ട്, പക്ഷെ ആ ഒരു ജാഗ്രതയോട് കൂടിയാണോ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, ഇവിടെ ഇപ്പൊ ഈ ഒറ്റ ദിവസം ഉണ്ടായ മഴയല്ല, കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് തന്നെ വയനാട്ടിൽ വലിയ കനത്ത മഴയാണ്. കനത്ത മഴ എന്ന് പറഞ്ഞാൽ 375 മില്ലിലിറ്റർ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ അളവ് കൂടും എന്നുള്ളത് യഥാർത്ഥത്തിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള ഇവർക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റും. കാരണം ഇതിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകളൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുക. അത് നമ്മൾ മനുഷ്യന്മാർ എഴുതി രേഖപ്പെടുത്തുന്നതല്ല, ആ മഴമാവിനെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇതിനുള്ള സാധ്യതകളൊക്കെ അറിയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ജസ്റ്റ് കൈവച്ച് നോക്കിയിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുക. അതുകൊണ്ട് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ പിന്നെ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇവിടെ എന്നുള്ള നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിലെവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള വലിയൊരു പോസ്റ്റ്മോർട്ടത്തിനുള്ള ടൈമല്ല ഇത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവിച്ച ദുരന്തങ്ങളിൽ നിന്നും ഈ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കുക, അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരിച്ചവരുടെ ഈ മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് അഴുകി വല്ലാത്ത രീതിയിലേക്ക് അത് ആവുന്നതിന് മുന്നേ തന്നെ അത് കണ്ടെടുത്തുകൊണ്ട് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. സർക്കാർ സംവിധാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു വളരെ വിജിലന്റാണ്. പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ 5 മന്ത്രിമാർ, അതോടൊപ്പം തന്നെ എല്ലാവരും, കാരണം ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ എനിക്ക് തോന്നുന്നു മറ്റേ ആനന്ദ് ബോസ് സാർ പശ്ചിമ ബംഗാൾ ഗവർണർ നാളെ എത്തുന്നു, ഓൾറെഡി ശ്രീധരൻപിള്ള സാർ ഇവിടെ ഉണ്ട്. കാരണം പാർട്ടി വ്യത്യാസങ്ങളൊന്നും ഇല്ല, അതൊക്കെ ശരിയാണ്. അധികൃതരെല്ലാം യഥാർത്ഥത്തിൽ മിലിട്ടറി സംവിധാനങ്ങളെല്ലാം ശക്തമാണ്. ബേലിപ്പാലം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രതികൂലമായ കാലാവസ്ഥയും കൂടി നമ്മൾ പരിഗണിക്കേണ്ട. അർജുനത്തിന്റെ തെരച്ചിൽ നമ്മൾ കണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ വൈകിട്ട് 10 മണിയോടെ, രാവിലെ 10 മണി തുടങ്ങി വൈകിട്ട് 6 മണി ആകുമ്പോഴത്തേക്ക് തെരച്ചിൽ അവസാനം. അവിടെ എന്താ സംഭവിച്ചത്? 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ പിന്നെ മല്ലിടിച്ചിൽ കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തൊട്ടാണ് അവിടെ ഈ എൻക്വയറി തന്നെ ആരംഭിക്കുന്നത്, ആളുകളെ തെരച്ചിൽ ആരംഭിക്കുന്നത്. പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇടപെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ. അതെ, ഇത് കൃത്യമായിട്ട് അവിടെയുള്ള ആളുകൾ ഇപ്പൊ നമുക്ക് നോക്കൂ, രാവിലെയൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നതാണ് അവിടെയുള്ള തദ്ദേശീയരായ ആളുകൾ, രക്ഷപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് അവിടെ തദ്ദേശീയരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ മിലിറ്ററി സംഘവും വളരെ സജീവമായിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അവിടെ വളരെ സജീവമായി നടക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്ന ഈ ദുരന്തമൊക്കെ യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ വലിയ ബോംബാക്രമണം നടന്നതുപോലെ ശിഥിലമായിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. എല്ലാ വീടുകളും തകർന്ന് മണ്ണിനടിയിലേക്ക് പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് പാറകൾ വന്ന്, എനിക്ക് തോന്നുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു അപകടം മലയാളികളെ സംബന്ധിച്ചിട്ട് വലിയൊരു പാഠമാണ്. മലയാളികൾക്ക് മാത്രമല്ല, മൊത്തം ഇന്ത്യക്കാർക്ക് ഒരു പാഠമാണ്. കാരണം പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ അധിവാസം പാടില്ല എന്നുള്ളത് ഒരു വലിയ പാഠമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഉള്ള ഒരു സമീപനം സർക്കാർ മാറ്റണം. അത് പറഞ്ഞു, ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമല്ല ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബോധം, ഈ പ്രദേശത്ത് മരിച്ചുപോയ ആളുകളുടെ ഒരു അവസ്ഥ നോക്കൂ, മാത്രമല്ല ഈ കിടപ്പാടം നഷ്ടപ്പെട്ടവർ പൂർണ്ണമായി എല്ലാ ഉടുമുണ്ട് മാത്രമായി ശേഷിച്ച് എത്രയോ ജനങ്ങളുണ്ട്. ഏതാണ്ട് 10,000-3,000 ആളുകൾ പല കേന്ദ്രങ്ങളിൽ ജീവിക്കുകയാണ്. അവരുടെ ഒരു തുടർ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമാണ്. ഇന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ പറയുന്ന കാര്യമാണ്, എനിക്ക് എൻ്റെ വീട് വിട്ടിറങ്ങുവാൻ വിഷമമായിരുന്നു. കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് നോസ്റ്റാൾജിയ ഉള്ള ഒരു സ്ഥലമാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ആ വീട്ടിൽ നിന്ന് മറ്റേ സർക്കാർ സംവിധാനങ്ങൾ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞിട്ടും അദ്ദേഹം അത് മാറാനായിട്ട് തയ്യാറല്ലായിരുന്നു. പക്ഷെ ഒടുവിൽ വെള്ളം അരക്കൊപ്പമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം നീന്തി ഇപ്പുറത്തേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തി. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളടുത്ത്
ഈ വീട് നിന്ന് മാറി താമസിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു പല സ്ഥലങ്ങളിലും കാണുന്നതാണ് ഈ ദുരന്തം. ഇപ്പം നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 2018 ഞാൻ പല സ്ഥലങ്ങളിലും, ആലുവയിലും കടുങ്ങാലൂരും തുടങ്ങി പല സ്ഥലങ്ങളിലും ഞാൻ രക്ഷാപ്രവർത്തനമൊക്കെ ആയിട്ട് പോയതാണ്. ഇവിടങ്ങളിലെ ആളുകളോടൊക്കെ വീട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ അവർ പിന്നെയും അവിടെ നിൽക്കുകയാണ്. കാരണം അവരുടെ സാധന സാമഗ്രികളൊക്കെ നശിച്ചു പോകുമോ, അല്ലെങ്കിൽ വീട്ടിൽ കള്ളം കയറുകയോ ഒക്കെ, അത്തരത്തിലുള്ള ആശങ്കകളാണ് അപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾക്കുള്ളൊരു അത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം, ഇത്തരത്തിലുള്ളൊരു കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്നതിനെ കുറിച്ച് എന്നുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ ജനങ്ങൾക്കില്ല എന്നുള്ളത് വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കൂ, ഈ പ്രദേശങ്ങളിൽ ഏതാണ്ട് 2 ദിവസമായിട്ട് അതിഭീകര മഴയാണ്. ഈ കഴിഞ്ഞ തവണ 20 വലിയ രീതിയിൽ മലയിടിച്ചിലുണ്ടായ ഭൂമികയിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പലർക്കും ആശങ്കയുണ്ടായിരുന്നു. ചില ആളുകൾ അവിടെ നിന്ന് 2 ദിവസം മുന്നേ 1 ദിവസം മുന്നേ മണിക്കൂറുകൾക്ക് മുന്നേ ഒക്കെ ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അധികൃതർ അത്തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കുകയോ, അല്ലെങ്കിൽ ജനങ്ങളോട് മസ്റ്റായിട്ട് അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് പറയുകയോ ചെയ്യാതിരുന്നതിനെ കുറിച്ചുള്ള വലിയ സംശയമുണ്ട് സർ. ഏതായാലും ഇനി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. കാരണം കേരളത്തിലെ പല പ്രദേശത്തും ഉണ്ടായിരുന്ന തോടുകൾ, ഓടകൾ ഇതൊക്കെ കണ്ടെത്തുകയും ഈ കയ്യേറ്റങ്ങൾ ഒക്കെ ഒഴിപ്പിച്ച് പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് പോകത്തക്ക രീതിയിൽ, പ്രകൃതിയെ മനുഷ്യൻ ഉപദ്രവിക്കാതെയും തിരിച്ച് മനുഷ്യനെ പ്രകൃതി ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്തൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നീർച്ചാലുകൾക്ക് മറ്റേ തോടുകളിലൂടെ വെള്ളം അതിന് കൃത്യമായി ഒഴുകുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പുഴകളെ ഒരുക്കേണ്ടതുണ്ട്. മൂടി പോയിട്ടുള്ള പുഴകൾ കണ്ടെത്തേണ്ടതുണ്ട്, ഓടകൾ കണ്ടെത്തേണ്ടതുണ്ട്. സർക്കാരിന് മുമ്പിൽ ഒരുപാട് വലിയ ദൗത്യമുണ്ട്. അത് മറ്റൊരു ചർച്ചയിൽ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.